S block elements in the previous year questions discuss ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് ഉള്ള questions ചോദിക്കുന്നു ഞാൻ പറഞ്ഞതാണ്. 2019 18 17 ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവിടെ 8 മാർക്ക് വരെ നിങ്ങൾക്ക് മാക്സിമം എന്തെയുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് questions വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ പ്രാവശ്യം ഇങ്ങനെയാണ് മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് നിങ്ങൾ ഡബിൾ മാർക്കിനുള്ള questions വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം 16 മാർക്ക് വരെ നമുക്ക് S block എന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ क्वेश्चंस എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം ലിസ്റ്റ് നോക്കിക്കളാം. എന്താണ് നമ്മുടെ ഫസ്റ്റ് क्वेश्चन എന്താണ് the alkali metal which has the highest reducing power. ഇത് എവിടെയാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഒരാളുടെ അനോമലസ് പ്രോപ്പർട്ടീസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഫോക്കസ് ഏരിയാസിൽ അതിൽ ഒരാളാണ് ഇങ്ങനെ ഹൈ റെഡ്യൂസിംഗ് പവർ കാണിക്കുന്നത്. ആരാണ് ആൻസർ എന്താണ് ലിഥിയം സോറി ആൻസർ എന്താണ് ലിഥിയമാണ് ആൻസർ. അപ്പോൾ അതിന്റെ താഴെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ സെയിം വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്ത് ലിഥിയം ഷോസ് സം പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഡിഫറെന്റ് ഫ്രം അതർ ആൽക്കലി മെറ്റൽസ് ഗിവ് റീസൺ. എന്തുകൊണ്ടാണ് രണ്ട് റീസണുകൾ ഒന്നെന്താണ് ലിഥിയത്തിന് എന്താണ് അതിന്റെ സൈസ് കമ്പയർ ടു അതർ ആൽക്കലി മെറ്റൽസ് എന്താണ് വളരെ ചെറിയ ആളാണ് ലിഥിയം. അതുകൊണ്ട് തന്നെ അതിന്റെ ചാർജ് ടു റേഡിയസ് റേഷ്യോ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പോളറൈസിങ് പവറും വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു മാർക്കേ ഉള്ളൂ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് എന്ത് വൃത്തികഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു മാർക്ക് അവിടെ ഉണ്ട്. ഓക്കെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മാച്ച് ദ ഫോളോയിങ് 2 മാർക്ക് നമുക്ക് സുഖമായിട്ട് വാങ്ങാവുന്ന ഒരു ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ്. നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കോമ്പൗണ്ട്സിൻ്റെ ഒക്കെ യൂസസ് പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 2 മാർക്ക് സുഖമായിട്ട് കിട്ടും. ബേക്കിംഗ് സോഡയുടെ യൂസ് എന്തായിരുന്നു ബേക്കിങ്ങിന് മാത്രമായിരുന്നോ അല്ല അപ്പം നമ്മൾ എന്തിനു കൂടെ ഉപയോഗിക്കും ആൻറ്റിസെപ്റ്റിക് ആയിട്ട് കൂടെ ഉപയോഗിക്കും ബേക്കിംഗ് സോഡയെ ഉപയോഗിക്കും. പിന്നെ വരുന്നതാണ് കാസ്റ്റിക് സോഡ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ല നമുക്ക് അത് എന്തിനില്ല നമ്മൾ ഫോക്കസ് ഏരിയാസിൽ ഇല്ലായിരുന്നു. അതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഉപയോഗിക്കുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റിനാണ്. പിന്നെ വരുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് എവിടെയാണ് ഉപയോഗിക്കുക നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഫ്രാക്ചേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ടൂത്ത് പേസ്റ്റിലും ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല. പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗറിൽ അവിടെ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഡെന്റിസ്ട്രി നമ്മളെ പല്ലിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ത് ഉപയോഗിക്കാം നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാം. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എങ്ങോട്ടൊക്കെ പോകുന്നത് ഡെന്റിസ്ട്രി. പിന്നെന്തായിരുന്നു ലൈം സ്റ്റോൺ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈം സ്റ്റോൺ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. 2 മാർക്ക് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു സ്കോർ ചെയ്ത്. അടുത്ത ദിവസം എന്താ predict the product obtained by the reaction of lithium with oxygen. അപ്പോൾ നമ്മൾ ലിഥിയത്തിൻ്റെ കുറച്ച് അനോമലസ് പ്രോപ്പർട്ടീസും ബിഹേവിയറൊക്കെ പഠിച്ചതല്ലേ. അപ്പോൾ ലിഥിയം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസ് പോലെയുള്ള റിയാക്ട് ചെയ്യുക ബാക്കിയുള്ളവർ എന്തൊക്കെ ഫോം ചെയ്യും അവിടെ പെറോക്സൈഡും സൂപ്പർ ഓക്സൈഡും ഫോം ചെയ്യുമെങ്കിൽ ലിഥിയം മോണോക്സൈഡ് മാത്രമേ ഫോം ചെയ്യുകയുള്ളൂ. അപ്പോൾ ലിഥിയം ഒരു ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ ലിഥിയം Li2O അതായത് ഓക്സിജൻ എന്തായിരിക്കും -1 ആയിരിക്കും മോണോ ഓക്സൈഡ് ആയിട്ടായിരിക്കും ഓക്സിജൻ ഉണ്ടാവുക. ഓക്കെ ക്ലിയർ ആയല്ലോ Li2O അത് ബാലൻസ്ഡ് അല്ല 2L അവിടെ 4L അപ്പോൾ അങ്ങനെ ബാലൻസ് ആയി. ഓക്കെ അപ്പോൾ ഇതാണ് ലിഥിയം ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട് Li2O നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും നമുക്ക് എന്ത് കിട്ടും അവിടെ 1 മാർക്ക് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ ഗിവ് റീസൺസ് ഫോർ അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം. ലിഥിയത്തിൻ്റെ അനോമലസ് ബിഹേവിയറിന് റീസൺ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് എന്തായിരുന്നു അതിൻ്റെ സ്മോൾ സൈസ് ആണ് ഒരു കാരണം. അതുപോലെ അതിൻ്റെ ചാർജ് ടു റേഡിയസ് റേഷ്യോ കൂടുതലാണ് പോളറൈസിങ് പവർ വളരെ ഹൈ ആണ്. പിന്നെ പറയുന്ന ക്വസ്റ്റ്യൻ റൈറ്റ് എനി 4 പോയിന്റ്സ് 4 പോയിന്റ്സ് ചെയ്ത ലിഥിയത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും നമ്മൾ ഫോക്കസ് ഏരിയാസ് വൃത്തിക്ക് പറഞ്ഞ കാര്യമാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക ഈ 4 എന്ത് ചെയ്ത 4 പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക എഴുതി കൊടുക്കുക. 4 പോയിന്റ്സ് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ലിഥിയം മാഗ്നീഷ്യം എന്താണ് അത് വളരെ ഹാർഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ലിഥിയം മാഗ്നീഷ്യം അത് എഴുതാം. പിന്നെ എന്ത് എഴുതാം അതിൻ്റെ സിമിലർ സൈസാണ് അതുപോലെ സിമിലർ എന്താണ് അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി. അതുപോലെ അടുത്ത 2 പോയിന്റ്സ് കൂടെ നമുക്ക് എന്ത് എഴുതാം ഒന്ന് എന്ത് വെച്ച് കഴിഞ്ഞാൽ ലിഥിയം മാഗ്നീഷ്യം എന്ത് ചെയ്യുന്നില്ല സൂപ്പർ ഓക്സൈഡ്സ് ഫോം ചെയ്യില്ല അതൊരു പോയിന്റാണ്. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റാണ് lithium, magnesium, carbonates അത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഡീകമ്പോസ് ചെയ്യും, അതിന്റെ ഓക്സൈഡ്സ് ആയിട്ട് ഓക്കെ ഈസി ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. അത് നമുക്കൊരു പോയിന്റ് ആക്കിയതാണ്. പിന്നെ lithium-ന്റെയും magnesium-ന്റെയും ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ് എന്താണ്? അത് വാട്ടർ സോലബിൾ ആണ്. അവിടെ മാത്രമേ അവരെന്തുള്ളൂ സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇത്രയും പോയിന്റ് എഴുതി കഴിഞ്ഞ് നമുക്ക് എന്തായി, എത്ര മാർക്ക് കിട്ടി കഴിഞ്ഞു? 3 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 5ാമത്തെ ക്വസ്റ്റ്യൻ തരുന്നത് നെയിം ദ കൊമേഴ്ഷ്യൽ പ്രോസസ് യൂസ്ഡ് ടു പ്രിപ്പയർ സോഡിയം കാർബണേറ്റ് ആൻഡ് റൈറ്റ് the chemical equations of the steps involved. കണ്ടോ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്താണ് നെയിം? സോൾവേ പ്രോസസ്. അതിന്റെ കെമിക്കൽ ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? നിങ്ങൾക്ക് വൃത്തിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നാണല്ലേ. എവിടെ കാണാം നമുക്കത്? ഫസ്റ്റ് നമ്മൾ പഠിച്ച കാര്യമാണ് ഇത്. NH4 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് എന്താണ് നമ്മൾ വൃത്തിക്ക് എഴുതി കൊടുക്കുക, പ്രോസസ്സിന്റെ പേര് എഴുതുക. 4 മാർക്ക് എന്തായി നിങ്ങളുടെ പോക്കറ്റിലായി. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് നമ്മൾ എന്ത് നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഇതിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു വെക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അക്കൗണ്ട് ദ ഫോളോയിങ്. ഇതിന് റീസൺസ് നമ്മൾ എന്ത് ചെയ്താൽ എഴുതി കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യും, 4 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ആൽക്കലി മെറ്റൽസ് എന്താണ് അമോണിയൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ബ്ലൂ കളർ കിട്ടുന്നുണ്ട്. കാരണം എന്തായിരുന്നു, അവിടെ അമോണിയായിട്ട് ഇലക്ട്രോൺ ഉണ്ടാകും. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും, നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിലുള്ള ബ്ലൂ കളറിന് എന്ത് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ബ്ലൂ കളർ കാണാൻ പറ്റുന്നുണ്ട്. 1 മാർക്ക് അവിടെ ആയിക്കഴിഞ്ഞു. രണ്ടാമത്തെ ലിഥിയം ആൻഡ് മാഗ്നീഷ്യം ഷോ സിമിലർ പ്രോപ്പർട്ടീസ്. കാരണം എന്താണ്, ലിഥിയം മാഗ്നീഷ്യത്തിനും എന്താണ് സിമിലർ സൈസ് ആണ്, അതുപോലെ എന്താണ് സിമിലർ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൂടെയാണ്. അതുകൊണ്ടാണ് എന്ത് കാണപ്പെടുന്നത്, ലിഥിയം മാഗ്നീഷ്യം ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. വീണ്ടും എന്താ 2 മാർക്കായി കഴിഞ്ഞാൽ നമുക്ക് അക്വ സൊല്യൂഷൻ ഓഫ് Na2CO3 ആൽക്കലൈൻ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആൽക്കലൈൻ ആകുമ്പോൾ അവിടെ എന്ത് വേണം, ഒരു OH- ആയണിൻ്റെ പ്രസൻറ്റ് വേണ്ടേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഈ CO3 Na2CO3 എന്തുണ്ട്, CO3 2- അയോണില്ലേ, അത് എന്ത് ചെയ്യും, അതിന് വെള്ളമായിട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാകുന്നുണ്ട്, HCO3- ഉണ്ടാകുന്നുണ്ട്. കൂടെ അവിടെ OH- അയോണിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് എന്ത് കാരണമാകുന്നതിൻ്റെ ആൽക്കലൈൻ നാച്ചറിന് കാരണമാകുന്നത്. പിന്നെ അടുത്ത 4ാമത്തത് പറയുന്നത് ബെറീലിയം സൾഫേറ്റും മാഗ്നീഷ്യം സൾഫേറ്റും എന്താണ് റെഡിലി സോൾബിൾ ഇൻ വാട്ടർ ആണ്. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും ബെറീലിയം സൾഫേറ്റും മാഗ്നീഷ്യം സൾഫേറ്റും നമ്മുടെ ഫോക്കസ് ഏരിയാസിലില്ലാത്ത കാര്യമാണ്, ഇത് ഡിസ്കസ് ചെയ്തില്ല. ഇതിൻ്റെ ആൻസർ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എന്തെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നീഷ്യം ഡ്യൂപ്ലസിൻ്റെയും ബെറീലിയം ഡ്യൂപ്ലസിൻ്റെയും ഹൈഡ്രേഷൻ എന്താൽപ്പി എന്താണ് സെയിം ആണ്. അതാണ് അതിൻ്റെ റീസൺ. അപ്പം നമുക്ക് എന്തായി 4 മാർക്കായി കഴിഞ്ഞല്ലേ. ഇവിടെ ഒരു കാര്യം കൂടെ നോക്കിയേ, 2012 എത്ര മാർക്ക്, 4 മാർക്കിന് ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നല്ലേ, 4 മാർക്ക് ടോട്ടൽ 8 മാർക്കിന് അവിടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർഷം 16 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. പിന്നെന്താണ് 7th 1 ലിഥിയം ആൻഡ് മാഗ്നീഷ്യം ഷോ ഡയഗണൽ റിലേഷൻഷിപ്പ്. അഗെയിൻ any 2 സിമിലാരിറ്റീസ്. 2 മാർക്കിന് any 2 സിമിലാരിറ്റീസ്. എന്താണ് ലിഥിയം മാഗ്നീഷ്യം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്നില്ല, സിമിലർ സൈസാണ് നമുക്ക് പറയാം. പിന്നെ വേണമെങ്കിൽ എന്തും കൂടെ പറയാം, ലിഥിയത്തിൻ്റെ മാഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റ്സ് നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ഇവിടെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ്. പിന്നെ എന്താ ചോദിക്കുന്നത്, വാട്ട് ഹാപ്പൻസ് വെൻ സോഡിയം ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ ആൻഡ് NH3. അപ്പം വാട്ടറും NH3യും വെച്ചിട്ട് നമ്മുടെ സോഡിയം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സോഡിയം പ്ലസ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന എന്തായിരിക്കും ഉണ്ടാവുക, നമുക്ക് എന്ത് കിട്ടും ഇവിടെ, NaOH കിട്ടില്ലേ, അത്രയേ ഉള്ളൂ. NaOH കിട്ടും വാട്ടർ സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി വാട്ടർ സോഡിയം നമ്മൾ NH3 ആയിട്ട് അമോണിയ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന എന്താ ഉണ്ടാവുക, അത് ലിക്വിഡ് അമോണിയ ആണെങ്കിൽ എന്താ അവിടെ ഉണ്ടാവുക, നമ്മൾ പഠിച്ചല്ലേ അമോണിയ ആയിട്ടുള്ള ഇലക്ട്രോൺ ഉണ്ടാവുക. നമുക്ക് എന്ത് കിട്ടും, ബ്ലൂ കളർ അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെയും ആൻസർ ആയല്ലേ. അപ്പം നമുക്ക് 2 മാർക്ക് സുഖമായിട്ട് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ദിവസം നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ കോൺസ്റ്റിറ്റ്യൂട്ട് ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലി എർത്ത് മെറ്റൽസ്. ഓക്കെ ആൽക്കലി മെറ്റൽസ് ഉണ്ട്, ആൽക്കൈൽ എർത്ത് മെറ്റൽസ് ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്താ? ദ ഹൈഡ്രോക്സൈഡ് ഓഫ് sorry the hydroxides and carbonates of sodium and potassium are more soluble than that of corresponding. എന്താ പറയുന്നത് കാർബണേറ്റ് സോഡിയത്തിന്റെയും പൊട്ടാഷ്യത്തിന്റെയും കാർബണേറ്റ് എന്താണ്? മഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും കാർബണേറ്റിനെക്കാട്ടിയും എന്താണ്? മോർ സോലുബിൾ ആണ്. എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഇവിടെ, നമ്മളെ ഫോക്കസ് ഏരിയാസ് ഡിസ്കസ് ചെയ്യാത്തൊരു ഭാഗമാണ്. കാരണം നമ്മൾ ഫോക്കസ് ഏരിയാസ് എന്ത് ചെയ്യുന്നില്ല, ഇത് പറയുന്നില്ല. ഓക്കെ, എന്നാൽ ഞാൻ ആൻസർ പറയാം. കാരണം ഇത്രയേ ഉള്ളൂ. നമ്മുടെ സോഡിയം പൊട്ടാഷ്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഹൈഡ്രേഷൻ എന്തൽപി കമ്പയർഡ് ടു എന്താണ് മാഗ്നീഷ്യം കാൽഷ്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ ഹൈ ആണ്. അതേ ഉള്ളൂ റീസൺ. നമ്മൾ അത്രമാത്രം അറിഞ്ഞു വെച്ചാൽ മതി ഇപ്പോൾ. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെമിക്കൽ നെയിം ഓഫ് ദി ഫോളോയിങ്. കെമിക്കൽ നെയിം ഏതാണ്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വൃത്തിക്ക് പഠിക്കണം. കോസ്റ്റിക് സോഡ നമ്മൾ പഠിക്കാത്തതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. NaOH ആണ് കോസ്റ്റിക് സോഡ. ബേക്കിംഗ് സോഡ എന്താണ്? ബേക്കിംഗ് സോഡ എന്താണ്? Na2CO3 10H2. അത് എഴുതാൻ മറക്കരുത്. സോറി, മാറിപ്പോയി. ബേക്കിംഗ് സോഡ NaHCO3 ആണ് ബേക്കിംഗ് സോഡ. വാഷിംഗ് സോഡയാണ് എന്ത്? Na2CO3 10H2. സ്ലേക്കഡ് ലൈം എന്താണ്? സ്ലേക്കഡ് ലൈം എന്തായിരുന്നു? CaOH2 വൈൽസ് ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണെന്ത്? സ്ലേക്കഡ് ലൈം. മിൽക്ക് ഓഫ് ലൈം എന്താണ്? അതും കാൽസ്യം ഹൈഡ്രോക്സൈഡ് തന്നെയാണ്. പക്ഷേ എന്താണ് അത്, രണ്ട് സസ്പെൻഷൻ ആകുമ്പോൾ മിൽക്ക് ഓഫ് ലൈം ആവും, അല്ലെങ്കിൽ എന്താവും സ്ലേക്കഡ് ലൈം. നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ ഫോമിൽ എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെയും മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് എസ് ബ്ലോക്കിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. തിയറി കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ ഓരോ കോമ്പൗണ്ട്സിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിക്ക് പഠിക്കുക. അതിന് നെയിമും കോമൺ നെയിമും കെമിക്കൽ ഫോമിൽ എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂടെ പഠിച്ചു വെക്കുക. നമുക്ക് ഈസി ആയിട്ട് നല്ല സുഖമായിട്ടൊരു 15 മാർക്ക് അങ്ങോട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. വീഡിയോസൊക്കെ ശരിക്കും കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഞങ്ങളോട് ചോദിക്കാം. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ഞങ്ങൾ എന്ത് ക്ലിയർ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. താങ്ക് യു.